പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഫേസ്ബുക്കിലെ വാട്സാപ്പിലെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് രാവിലെ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കാൻ ദൈവം എനിക്ക് തന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു. ഞാൻ ഒറീസയിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു ദൈവദാസനാണ്. അതുകൊണ്ട് പലപ്പോഴും ഞാൻ മലയാളത്തിൽ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവദാസന്മാർ കേരളത്തിൽ നന്നായി മലയാളത്തിൽ പ്രസംഗിക്കുന്ന, ദൈവജനം നന്നായി പ്രസംഗിക്കുന്ന വെളിപ്പെട്ട ദൈവദാസന്മാരുണ്ട്. അതുകൊണ്ട് ഒറീസയിൽ ഞാൻ ഒറിയ ഭാഷയിൽ തെലുങ്ക് ഭാഷയിലാണ് കൂടുതൽ പ്രസംഗിക്കുന്നത്. പലരും എന്നോട് പറഞ്ഞ് നിങ്ങൾ ഒരു മലയാളത്തിലൊരു പ്രസംഗം പറയണമെന്ന് പറഞ്ഞതിൻ്റെ അനുസരിച്ചാണ് ഇന്ന് ഞാൻ ലൈവിൽ വരുവാനിടയായി തീർത്തത്. നിങ്ങളെല്ലാവരും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവവചനത്തിൽ നിന്നൊരു വാക്യം വായിക്കാം. യാക്കോബിൻ്റെ ലേഖനം 1:13. യാക്കോബിന്റെ ലേഖനം 1:13. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു, താൻ ആരെയും പരീക്ഷിക്കുന്നൊന്നുമില്ല. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. ഇവിടെ യാക്കോബിന്റെ ലേഖനത്തെ കുറിച്ച് 1-2 കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമ്മൾ വായിച്ച വേദവാക്യത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. യാക്കോബിന്റെ ലേഖനം 1:13 പരിശോധനയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വിശ്വാസിയെ നമുക്ക് കാണാൻ കഴിയും. 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ സത്യം പ്രവർത്തിക്കാനായി ലഭിക്കുന്ന ഒരു വിശ്വാസിയെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. 3-ാം അധ്യായത്തിൽ സ്വന്തം നാവിന്റെ മേൽ അധികാരം പ്രാപിച്ച ഒരു വിശ്വാസിയാണ്. 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ സമാധാന പ്രിയനായ ഒരു വിശ്വാസിയെ നമുക്ക് കാണാൻ കഴിയും. 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പ്രാർത്ഥനാവീരനായ ഒരു വിശ്വാസിയെ നമുക്ക് കാണുവാൻ കഴിയും. ഇനി യാക്കോവിന്റെ ലേഖനത്തിൽ നിന്ന് നമ്മൾ വായിച്ച വാക്യത്തിൽ നിന്ന് 12-13 പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ പരീക്ഷ എന്നുള്ള പദത്തിന് ഇംഗ്ലീഷിൽ 3 പദങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. 1 ടെസ്റ്റ്, 2 ട്രയൽ, അതിന് ശോധന ചെയ്യുക, 3 ടെംപ്റ്റേഷൻ അഥവാ പ്രലോഭനം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഇന്ന് പകല് നമ്മൾ ചിന്തിച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പാൻ ആഗ്രഹിക്കുകയാണ്. പരീക്ഷ, ദൈവം നമ്മളെ ദോഷങ്ങളിൽ നമ്മളെ പരീക്ഷിക്കുന്നില്ല. അപ്പോൾ ദൈവം ഈ പരീക്ഷ എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് എന്ന് നമ്മൾ നോക്കുമ്പോൾ ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പരീക്ഷ എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ. അപ്പൊ ദൈവം ഇവിടെ പരീക്ഷിക്കുന്ന എന്തിനാണ്, പരീക്ഷ എന്തിനാണ് വരുന്നത്, നമ്മുടെ ഹൃദയത്തിൽ ഉള്ളത് എന്തെന്നറിയുവാൻ വേണ്ടി, ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാൻ വേണ്ടി ദൈവം നമ്മളെ പരീക്ഷിക്കുന്നു. അപ്പൊ ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ 40 സംവത്സരം ദൈവം അവരെ മരുഭൂമിയിൽ നടത്തി. അവരുടെ പരീക്ഷകൾ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ഹൃദയത്തിലുള്ളത് വെളിപ്പെട്ടു വരുവാനിടയായി തീർന്നു. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ പരീക്ഷ വരുമ്പോഴാണ് നമ്മൾ ശരിക്ക് നമ്മുടെ ഹൃദയത്തിൽ എന്താ ഉള്ളത് എന്ന് നമുക്ക് അപ്പോഴാണ് വെളിപ്പെട്ടു വരുന്നത്. ഇന്ന് രാവിലെ ദൈവമക്കൾ വചനം കേൾക്കുന്ന ദൈവമക്കൾ, നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷ ടെസ്റ്റ് വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ളത് അത് വെളിപ്പെട്ടു വരുന്നു. ഇസ്രായേൽ മക്കളുടെ ഹൃദയത്തിലുള്ളത് അപ്പോഴപ്പോഴും അത് വെളിപ്പെട്ടു വന്നു. അവർ ദൈവത്തിനെതിരായി പെരുമാറുകയും ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പൊ ദൈവം ഇവിടെ എഴുതിയിരിക്കുന്നത് പരീക്ഷ എന്തിനാ,
നമ്മുടെ ഹൃദയത്തിലുള്ളത് അറിയുവാൻ വേണ്ടി ഒന്നാമത്തെ പരീക്ഷ എന്തിനാ വരുന്നേ നമ്മുടെ ഹൃദയത്തിലുള്ളത് അറിയുവാൻ വേണ്ടി രണ്ടാമത്തെ പരീക്ഷ എന്തിനാ വരുന്നത് അത് എട്ടാം അധ്യായത്തിലുണ്ട് എട്ടാം അധ്യായത്തിന്റെ പതിനാറാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ആവർത്തന പുസ്തകം എട്ടിന്റെ പതിനാറ് ഇവിടെ എഴുതിയിരിക്കുന്നത് നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് പിൽക്കാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന് അപ്പൊ ദൈവം ഇവിടെ പരീക്ഷ എന്തിനാണ് വരുന്നത് ഒരു ദൈവവൈതല്ല പരീക്ഷ വരുന്നത് നിന്നെ പിൽക്കാലത്ത് നിനക്ക് നന്മ വരേണ്ടതിന് പരീക്ഷ വരുന്നത് അപ്പൊ പരീക്ഷ ദൈവമക്കളുടെ ജീവിതത്തിൽ വരുന്നത് എന്തോ നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മ വരുവാൻ പോകുന്നു ഇന്ന് രാവിലെ നീ ഒരു കാര്യം മറത്തിനാ മനസ്സിലാക്കിക്കോ പരീക്ഷ നിന്റെ ജീവിതത്തിൽ കൂടുമ്പോൾ ഏതോ നന്മ നിന്റെ ജീവിതത്തിലേക്ക് വരുവാൻ റെഡി ആയിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് പകല് ദൈവവൈദ്യനെ നീ ദൈവസന്നിധിയിൽ താഴ്ത്തി പരമേൽപ്പിക്കുക ദൈവം നിനക്ക് വേണ്ടി ചില നന്മകൾ ചെയ്യാൻ പോകുകയാണ് പരീക്ഷ കൂടുമ്പോൾ ഭയപ്പെടരുത് ഈ പരീക്ഷയുടെ പുറകിൽ ദൈവത്തിന്റെ മക്കൾക്ക് ചില നന്മകൾ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് അത് പലരും കാണുവാൻ കഴിയില്ല പരീക്ഷ നോക്കിക്കൊണ്ട് അവർ നിരാശപ്പെടുകയാണ് എന്നാൽ ഇന്ന് രാവിലെ നിരാശപ്പെടരുത് ദൈവം നിനക്ക് വേണ്ടി ചില നന്മകൾ ഒരുക്കി വെച്ചിട്ടുണ്ട് ബൈബിൾ ദൈവം ഒരുക്കി വെച്ചിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ഹൃദയങ്ങളിൽ തോന്നിയിട്ടില്ല എന്ന് ദൈവത്തിനടുത്തില്ല അപ്പൊ ഒരുക്കി വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ ദൈവമക്കളുടെ ജീവിതത്തിൽ പരീക്ഷ വരുന്നത് നന്മകളിലേക്ക് നിന്നെ എത്തിക്കുവാൻ വേണ്ടിയാണ് ഇന്ന് രാവിലെ നമുക്ക് വേണ്ടി ദൈവം ചില നന്മകൾ ഒരുക്കി വെച്ചിട്ടുണ്ട് ഈ പരീക്ഷ കഴിയുമ്പോൾ നീ അത് പ്രാപിക്കുവാൻ പോകുകയാണ് ഇനി പരീക്ഷ വരുന്ന എന്തിനാ ഇനി മൂന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ പരീക്ഷ വരുന്ന എന്തിനാണ് അത് ആവർത്തന പുസ്തകത്തിലേക്ക് വന്നാട്ടെ ആവർത്തന പുസ്തകം പതിമൂന്നാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം ആവർത്തന പുസ്തകം പതിമൂന്നാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം നീ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളെ നാം ചെന്ന് സേവിക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അടയാളമോ അത്ഭുതമോ മുന്നറിയിക്കുന്നു അവൻ പറഞ്ഞ അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയും ചെയ്താൽ ആ പ്രവാചകന്റെയോ സ്വപ്നക്കാരന്റെയോ വാക്കിന്റെ നാലാം വാക്യത്തിലാണ് പൂർണ്ണ ഹൃദയത്തോടും നിങ്ങളുടെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ സ്നേഹിക്കുന്നുവോ ദൈവം നമ്മളെ പരീക്ഷിക്കുന്നതിന്റെ മൂന്നാമത്തെ കാരണം ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടി ദൈവം എന്ത് ചെയ്യുന്നു നമ്മളെ പരീക്ഷിക്കുന്നു അപ്പൊ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലെന്ന് അറിയുവാൻ ദൈവം നമ്മളെ എന്ത് ചെയ്യുന്നു പരീക്ഷിക്കുന്നു ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് ഇതിനെ കുറിച്ച് നമ്മൾ ഒന്നോടെ ഇച്ചിരി മനസ്സിലാക്കണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ വന്നിട്ട് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 15 മുതൽ താഴോട്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ 17 വരെ വായിക്കുമ്പോൾ ഇങ്ങനെ ശിമോൻ പത്രോസിനോട് യേശു ചോദിക്കുന്ന ചോദ്യമാണ് ശിമോൻ പത്രോസിനോട് യോഹന്നാന്റെ മകനായ ശിമോനെ നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചിന് ഉവ്വ കർത്താവ് എനിക്ക് നിന്നോട് പ്രിയമുണ്ട് അവർ ദൈവം ചോദിക്കുന്നത് നിനക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന് അപ്പൊ പത്രോസ് പറയുന്നത് എനിക്ക് നിന്നോട് പ്രിയമുണ്ട് രണ്ടാം പ്രാവശ്യവും പത്രോസിനോട് ചോദിക്കും നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് നിന്നോട് മൂന്നാമത്തെ ചോദ്യമാണ് പത്രോസിന്റെ ഹൃദയത്തെ തകർത്തത് മൂന്നാമത്തെ ചോദ്യം പത്രോസിനോട് ചോദിച്ചത് എന്താണെന്നറിയാമോ ശിമോന്റെ മകനായ യോഹന്നാന്റെ മകനായ ശിമോനെ പത്രോസ് ഏത് വാക്യം പറഞ്ഞോ പദം പറഞ്ഞോ അതാ യേശു അവനോട് ചോദിച്ചത് യേശു എന്താ ചോദിച്ചത് യോഹന്നാന്റെ മകനായ ശിമോനെ എന്നോട് പ്രിയമുണ്ടോ എന്ന് ദൈവം അവനോട് ചോദിക്കുകയാണ് ദൈവം അവനോട് ചോദിക്കുന്ന ചോദ്യമാണ് എനിക്ക് നിന്നോട് എനിക്ക് എന്നോട് നിനക്ക് എന്നോട് പ്രിയമുണ്ടോ അപ്പൊ ദൈവം അവനോട് ചോദിക്കുക നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പീത്തർ തകർന്നു പോയി എന്ന് പറഞ്ഞാൽ പത്രോസിന്റെ സ്നേഹത്തിലേക്ക് ദൈവം ഇറങ്ങി വന്നു അപ്പൊ ദൈവമക്കൾ ഇന്ന് രാവിലെ ദൈവമക്കൾ ഒരു കാര്യം ഓർത്തുണ്ട് ദൈവം നമ്മളെ പരീക്ഷിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടിയാണ്
ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നിങ്ങൾ വായിക്കേണ്ട ആവശ്യമല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന വാക്യമാണ്. അബ്രഹാം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ദൈവത്തോട് പക്ഷാഘാതം ചോദിക്കുക, 50 പേരുണ്ടെങ്കിൽ 45 പേരുണ്ടെങ്കിൽ. അപ്പോൾ അബ്രഹാം എത്ര ചോദിച്ചോ അത്രത്തോളം ദൈവം സമ്മതിക്കുന്നതായി കാണുവാണ്. അന്ന് അബ്രഹാമിന്റെ തോതിലേക്ക് ദൈവം ഇറങ്ങി വന്നു. ഇന്ന് രാവിലെ ദൈവത്തിന്റെ പൈതല്, ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് അറിയുവാൻ വേണ്ടി ദൈവം നിന്നെ എന്ത് ചെയ്യുന്നു? പരീക്ഷിക്കുന്നു. അപ്പൊ നമ്മുടെ പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അറിയുവാൻ വേണ്ടി. അപ്പൊ ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ ടെസ്റ്റ് എന്തിനാണ് വരുന്നത്? പരീക്ഷ എന്തിനാണ് വരുന്നത്? ഞാൻ പറഞ്ഞത് പരീക്ഷ എന്തിനാണ് വരുന്നത് എന്ന് ഞാൻ ഹൃദയത്തിലുള്ളത് അറിയുന്നതിന് വേണ്ടി. 2, ദൈവം നമുക്ക് നന്മ ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ ദൈവം എന്ത് ചെയ്യുന്നു? പരീക്ഷിക്കുന്നു. 3, ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് അറിയുവാൻ വേണ്ടി ദൈവം നമ്മെ പരീക്ഷിക്കുന്നു. ഇനി നമ്മൾ ഇവിടെ വായിക്കുന്ന 2 പദം, നമ്മൾ ടെസ്റ്റിനെ കുറിച്ചാണ്. ഇനി ട്രയലാണ്, നമ്മളെ ശോധന ചെയ്യുന്നു ദൈവം. എന്തിനാ നമ്മളെ ദൈവം ശോധന ചെയ്യുന്നത്? സക്രിയാവിന്റെ പുസ്തകം 13:9 വായിക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കുന്നത്, അവിടെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, 13:9 സക്രിയാവ് 13:9 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. പൊന്ന് ശോധന കഴിക്കുന്നത് പോലെ ഞാൻ അവരെ ശോധന കഴിക്കും. എന്ന് പകല് ദൈവം ദൈവം നമ്മളെ ശോധനകൾ ചെയ്യുന്നു. മനുഷ്യൻ നമ്മളെ ശോധന ചെയ്യുന്നതല്ല, ദൈവം ചെയ്യുന്നു. എന്തിനാണെന്ന് അറിയാമോ? ദൈവം നിന്നെ ശോധന ചെയ്യുന്ന ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. ഞാൻ പിന്നാലെ പറഞ്ഞുതരാം. ദൈവം മക്കളെ ദൈവ ശോധന ചെയ്യുന്നു. പൊന്നിനെ ശോധന, പൊന്ന് തീയിലിട്ട് കഴിയുമ്പോൾ തട്ടാൻ നോക്കിയിരിക്കുന്ന പോലെ നീ ശോധനയിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവം നിന്നെ നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ നീ വിചാരിക്കുന്ന ശോധന കൂടുമ്പോൾ ഞാനും നിങ്ങളും എന്ത് ചെയ്യുന്ന? പലപ്പോഴും നിരാശപ്പെട്ട് വേദനപ്പെട്ട് ദൈവമേ ഈ ശോധനകൾ കൂടുന്നു എന്ന് നിലവിളിക്കുന്നു. പക്ഷേ ശോധന എന്തിനാന്നറിയാവോ? ഈ പറയുന്നത് നീ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരുന്നു. ആദ്യം തീലെ കിട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതോടെ ഇവന്റെ അവസാനമാ, ഇനി ഇവൻ പുറത്തു വരാൻ സാധ്യതയില്ല എന്ന് ലോകം വിധി എഴുതുമ്പോൾ ദൈവം പറയുന്നത് നീ പുറത്തിറങ്ങാൻ പോകുക. ഈ ശോധനയിൽ കൂടെ കടക്കുന്ന ചിലരെ ഇന്ന് രാവിലെ ദൈവവചനം കേൾക്കുന്നു, നീ പുറത്തു വരാൻ സമയമായി. നിന്നെ അകത്തല്ല, കുറച്ചു നാളുകളായി നീ തീക്കകത്ത് കടന്നു പോലെ ശോധനയിൽ കൂടെ കടന്നു പോകുന്ന നീ പുറത്തു വരാൻ സമയമായി. അത് പൊന്നായി അതിന്റെ കീടമെല്ലാം പോയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പുറത്തു വരുന്നത്. നമ്മൾ ദൈവജനത്തിൽ എഴുതിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന പുറത്തു വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ കൂടുതൽ കിട്ടുന്നത്. ചന്ദ്രക്ക് മേശയ്ക്ക് അഭയന്ദ്രഗോവിനെ അഗ്നിയിലിട്ട് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ദൈവം തീയിലേക്ക് ഇറങ്ങി വന്നു. അതിന് എനിക്ക് ലാസ്റ്റ് അതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു വാക്യമാണ് എഴുതിയിരിക്കുന്നത്. തീയിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം അവരെ എന്ത് ചെയ്തിരിക്കുകയാണ്? ആ ദേശത്തിലുള്ള ബഹുമാനം അവർക്ക് കൊടുത്തു. എപ്പോഴാണ് നമുക്ക് ബഹുമാനങ്ങൾ കിട്ടുന്നത്? ഈ ശോധനകൾ കഴിയുമ്പോഴാണ് ചില പദവിയിലേക്ക് നമ്മൾ എത്തുന്നത്. ഈ ശോധനകൾ കഴിയുമ്പോഴാണ് ചില അനുഗ്രഹത്തിലേക്ക് നമ്മൾ എത്താൻ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ പ്രമോശയുടെ ജീവിതത്തിൽ 40 വർഷം സുഖമായിരുന്നു. 40 വർഷം മരുഭൂമിയിൽ കൂടെ കടന്ന് വേദനകൾ അനുഭവിച്ച് കഴിഞ്ഞപ്പോഴാണ് അവനെ വലിയൊരു ദൈത്യം ദൈവം ഏൽപ്പിച്ചത്. നിന്റെ മേലേക്ക് ഈ ദിവസങ്ങളിലായി ശോധനകൾ വരുന്നത് എന്തിനാന്നറിയാവോ? നിന്നെ ബലവാനാക്കുവാൻ വേണ്ടി, നിന്നെ ശക്തനാക്കുവാൻ വേണ്ടി, നിന്നെ വലിയ ഉയർന്ന സ്ഥാനത്തിലേക്ക് എത്തുവാൻ വേണ്ടി നിന്റെ ജീവിതത്തിൽ ശോധനകൾ വരുന്നു. ഇവിടെ നമ്മൾ പിന്നെ ഇതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇവിടെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. 1 പത്രോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുള്ളു. 1 പത്രോസിന്റെ ലേഖനം അവിടെ അതിലേക്ക് അതിന്റെ 7-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. അവിടെ 1 പത്രോസ് ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അഴിഞ്ഞു പോകുന്നതും തീയിൽ
ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് കണ്ടോ? ഇവിടെ ഇവിടെ എഴുതിയിരിക്കുന്ന ശോധന കഴിയുമ്പോൾ നിനക്ക് സംഭവിക്കുന്ന ഒന്ന് പുകഴ്ച നിന്റെ ജീവിതത്തിൽ വരാൻ പോവുകയാണ്. പുകഴ്ച എന്ന് പറയുന്ന ദൈവം നിന്റെ വാക്കുകൊണ്ട് മാനിക്കാൻ പോവുകയാണ്. സ്തോത്രം. രണ്ടാമത് മാനം കിട്ടാൻ പോവുകയാണ് നിന്റെ പ്രവൃത്തിക്ക്. നിന്റെ പ്രവൃത്തി, അവന്റെ പ്രവൃത്തി കൊണ്ടുള്ള മാനം നിനക്ക് ലഭിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ തേജസ് നമ്മൾ പ്രാപിക്കാൻ പോകുക. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു കൊണ്ടത്, ദൈവം ഇതിന് ഈ ശോധനയിൽ കൂടെ കടക്കുമ്പോൾ നീ പൊന്നുപോലെ പുറത്തു വരികയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവ മക്കളുടെ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ട്, സ്നാനപ്പെട്ട്, പരിശുദ്ധൻ പ്രാപിച്ച എല്ലാ ദൈവ മക്കളുടെ ജീവിതത്തിലും ശോധനകളുണ്ട്. ശോധനയില്ലാത്തൊരു സമയമില്ല. ദൈവം നമ്മളെ ശോധന ചെയ്യുന്നു. ശങ്കരത്തിലും എന്റെ ഹൃദയത്തില് ശോധന ചെയ്തതിന്റെ നിലവുകളെ അറിയണം. അപ്പൊ ശോധന ദൈവം നമ്മളെ ചെയ്യുക എന്തിനാണെന്നറിയോ? നമ്മളെ തകർക്കാൻ വേണ്ടിയല്ല, നമ്മളെ കൊല്ലുവാൻ വേണ്ടിയല്ല, നിന്റെ ജീവിതത്തിൽ ഒരു പുകഴ്ച വരാൻ വേണ്ടി, ഒരു മാനം വരാൻ വേണ്ടി, ഒരു തേജസ് വരാൻ വേണ്ടി നിന്റെ ജീവിതത്തിൽ ഇന്ന് പകലത് സ്തോത്രം. ഈ ശോധനകൾ വരുന്നത് ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ശോധനകൾ വരുന്നത് ഇവിടെ പത്രോസ് പറയുന്നത്, യാക്കോബ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. യാക്കോബ് പറയുന്നത് പന്ത്രണ്ടാം അധ്യായത്തിൽ, ഒന്നാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്യത്തിൽ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞു. സ്തോത്രം. നമ്മൾ മൺപാത്രമൊക്കെ മേടിക്കുമ്പോൾ, മൺപാത്രം മേടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ഒന്ന് കൊട്ടി നോക്കും, അത് നല്ലതാണോ പൊട്ടിയതാണോന്ന് അറിയാൻ. ഇതുപോലെ നമ്മൾ ദൈവം എന്ത് ചെയ്തു? ശോധനയിൽ കൊടുത്തി കൊട്ടി നോക്കും. അപ്പോഴത് കഴിയുമ്പോഴാ ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളെല്ലാം നമ്മൾ പ്രാപിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇന്ന് പകല് ദൈവമക്കളുടെ ജീവിതത്തിൽ ശോധനകൾ വരുന്നത് ദൈവം നിന്നെ പുകഴ്ച തരുവാൻ വേണ്ടി, മാനിക്കാൻ വേണ്ടി. സ്തോത്രം. ഇന്ന് പലരും നിന്നെ മാനിച്ചില്ലെങ്കിലും നിന്നെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. സ്തോത്രം. ഇന്ന് പകല് നിന്നെ മാനിക്കുന്നില്ലെങ്കിൽ ഓർത്ത് നീ ഭയപ്പെടരുത്. ദൈവം നിന്നെ മാനിക്കുന്ന ഒരു ദിവസം വരാൻ പോകയാ. സ്തോത്രം. അടുത്തത് മൂന്നാമത്തെ കാര്യമോട് പറഞ്ഞ് ഞാൻ ഒരു വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞു വന്ന് പരീക്ഷ, രണ്ടാമത്തെ ശോധന, മൂന്നാമത്തത്, ഇതെല്ലാം വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു? പ്രലോഭനങ്ങൾ വരുവാനിടയായിത്തീരുന്നു. എന്ന് പ്രലോഭനങ്ങൾ, പ്രലോഭനങ്ങൾ വരാൻ പോവുകയാ. സ്തോത്രം. സാത്താൻ അറിയാം നമുക്ക് ഏത് സാധനം വേണോ. ആദാമിന്റെ അവയുടെ അടുക്കൽ വന്നത്, അവയുടെ അടുക്കൽ വന്നത് ഒരു പഴമായിട്ടാ വന്നത്. അവൾക്ക് അതാണ് വേണ്ടത്. നിനക്ക് ഏതാണ് വേണ്ടതെന്ന് സാത്താൻ അറിയാം. അത് എടുത്തുകൊണ്ടാണ് നിന്റെ അടുക്ക വരാൻ പോകുന്നത്. അവയുടെ അടുത്ത് വന്നത് പഴമായിട്ടാ വന്നത്. ആഖാന്റെ അടുത്ത് പഴം കൊണ്ട് വന്ന ആകാൻ വീഴുകയാണ്. ആകാന് വേണ്ടത് പൊന്ന്, വെള്ളി, വിലയേറിയ വസ്ത്രം. അവൻ അതിന്റെ അകത്ത് വീഴാനിടയെ. അപ്പോ ആ പ്രലോഭനത്തിൽ അവന് വീണു. ഇനി നമ്മൾ യൂതയുടെ അടുത്ത് വന്നാൽ യൂതയ്ക്ക് വേണ്ടത് പഴമല്ല വേണ്ടത്, വെള്ളിയല്ല വേണ്ടത്, വസ്ത്രമല്ല വേണ്ടത്, അവന് പൈസയാണ് വേണ്ടത്. അപ്പൊ യൂതയുടെ അടുത്ത് വന്നപ്പോൾ അവന് വസ്ത്രം അതല്ല വേണ്ടത്, പഴമല്ല വേണ്ടത്, വെള്ളിയല്ല വേണ്ടത്, അവന് പൈസയാണ് വേണ്ടത്. ആ പൈസ എന്ന പ്രലോഭനത്തിൽ യൂത വീഴുവാനിടയായി തീർന്നു. മൂന്നാമത്തെ ഹേറോദാവിന്റെ അടുക്കൽ നോക്കിക്കെ. ഹേറോദാവിന്റെ അടുക്കൽ എന്തുകൊണ്ടാണ് സാത്താൻ വന്നത്? അവന് പൈസ വേണ്ട, അവന് വസ്ത്രം വേണ്ട, പഴങ്ങൾ വേണ്ട. അവൻ പറഞ്ഞ എന്തെന്നറിയാവോ? യോഹന്നാന്റെ തല കൊടുക്കണമെന്ന് ചോദിച്ചപ്പോൾ അവള് എന്ത് ചെയ്യണം? അവള് ഹേറോദാവിന്റെ മുമ്പിൽ അവന്റെ മോള് എന്ത് ചെയ്യുന്നറിയാവോ? ഡാൻസ് ചെയ്തു. അവക്ക് ഡാൻസ്, അവന് ഡാൻസ് ആണ് വേണ്ടത്. ഡാൻസ് കിട്ടിയാൽ രാജ്യത്തിന്റെ പകുതി കൊടുക്കും. ഡാൻസ് ആക്ടറും പാട്ടും സിനിമയും എല്ലാം അവന് കിട്ടിയാറുണ്ടല്ലോ. അവൻ എന്താ ചെയ്യുന്ന അറിയാവോ? എല്ലാം മിക്കവൻ തയ്യാറാണ്. അപ്പൊ നിനക്ക് ഏത് വസ്തുവാണ് വേണ്ടത് അതറിയുന്ന ഒരു സാത്താനുണ്ട്. അത് അടുത്ത് അത് എടുത്തുകൊണ്ടാണ് നിന്റെ അടുക്കൽ വരുന്നത്. ആ പ്രലോഭനത്തെ ജയിക്കുക. ബൈബിളില് ഒന്നു യോഹന്നാൻ 2:15-16 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, കൺമോഹം ജഡമോഹം ജീവനത്തിന്റെ പ്രതാപം. ആദാവിന്റെ മൂന്ന് മക്കളാണെന്നാണ് ഞാൻ പറയുന്നത്, പെൺമക്കള്.
അത് ഇന്നും ലോകത്തിൽ നടക്കുന്ന പ്രലോഭനം വരുവാൻ കൺമോഹം ജഡമോഹം ജീവനത്തിന്റെ പ്രതാപമായിരിക്കുന്ന ആദാ ഔവയുടെ മൂന്ന് പെൺമക്കൾ ലോകത്തിലുണ്ട്. ആ പ്രലോഭനത്തെ ജയിക്കുക. പ്രൈസ് ഗോഡ്. അപ്പോൾ ദൈവമക്കളുടെ അടുക്കൽ പ്രലോഭനം കൊണ്ടുവരുമ്പോൾ അതിന് ജയിക്കും. യേശുവിന്റെ അടുക്കൽ പ്രലോഭനം കൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ യേശു ജയിച്ചു. യേശു ജയിച്ചെങ്കിൽ നമ്മളും ജയിക്കും. യേശു തോറ്റെങ്കിൽ നമ്മളും തോറ്റവരാ. യേശു ജയിച്ചവരായതുകൊണ്ട് അവനോട് കൂടെ നിൽക്കുന്നവരെല്ലാം തോറ്റവരല്ല, അവരെല്ലാം ജയിച്ചവരാ. സ്തോത്രം. ഇന്ന് രാവിലെ ദൈവമക്കളെ, ദൈവത്തിന്റെ പൈതലെ, ഈ പരിശോധന, ഈ ശോധന, ഈ പ്രലോഭനങ്ങളെ ജയിക്കുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. ഇന്ന് രാവിലെ നമ്മുടെ കണ്ണുകൾ അടക്ക ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ദൈവവചനം കേട്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷകൾ വരുന്നത് ഞങ്ങൾക്ക് നന്മയ്ക്ക് വേണ്ടിയാ. ഞങ്ങളെ ശോധന ചെയ്യുന്നത് ഞങ്ങൾക്ക് പുകഴ്ച വരുവാൻ, മാനം വരുവാൻ, തേജസ് വരുവാൻ. അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ വരുമ്പോൾ അത് ജയിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ, ജയിപ്പാനുള്ള ശക്തി ഞങ്ങൾക്ക് തരണമേ. വചനം കേട്ട എല്ലാവരെയും നീ അനുഗ്രഹിക്കണം. അങ്ങനെ പുത്രന്റെ മഹത്വ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.